ഫൈസൽ കാരാട്ട് ഫൈസൽ വിജയിച്ചിരിക്കുന്നു. കൊടുവള്ളി നഗരസഭയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച കാരാട്ട് ഫൈസൽ വിജയിച്ചു. ഇടതു വോട്ടുകൾ അവിടെ കാരാട്ട് ഫൈസലിന് തന്നെ കിട്ടിയെന്ന് വേണം മനസ്സിലാക്കാൻ. കാരാട്ട് ഫൈസലിന്റെ സ്ഥാനാർത്ഥിത്വം വിവാദമായതോടെ ഇടതു മുന്നണി പിന്തുണ പിൻവലിക്കുകയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കാരാട്ട് ഫൈസൽ മത്സരിക്കുകയുമായിരുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായി എന്നതുകൊണ്ടാണ് കാരാട്ട് ഫൈസലിനുള്ള പിന്തുണ LDF പിൻവലിച്ചത്. പക്ഷേ അവിടുത്തെ വോട്ടുകൾ കാരാട്ട് ഫൈസലിന് തന്നെ കിട്ടിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. LDFന് കാര്യമായ വോട്ടൊന്നും അവിടെ കിട്ടിയിട്ടില്ല എന്നുമാണ് മനസ്സിലാവുന്നത്. അങ്ങനെ കൊടുവള്ളി നഗരസഭയിൽ 15-ാം വാർഡിൽ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായിരുന്ന കാരാട്ട് ഫൈസൽ വിജയിച്ചിരിക്കുന്നു. ഷാജഹാൻ, തുടക്കം മുതൽ തന്നെ വ്യക്തമായിരുന്നു കാരാട്ട് ഫൈസലിനാണ് പിന്തുണ എന്നുള്ളത്. കാരണം കാരാട്ട് ഫൈസലിനെ ഔദ്യോഗികമായി പിൻവലിച്ചു എങ്കിൽ പോലും ഇടതുമുന്നണിയുടെ പ്രവർത്തകരൊക്കെ തന്നെ കാരാട്ട് ഫൈസലിനൊപ്പമായിരുന്നു. മാത്രവുമല്ല പരസ്യമായും രഹസ്യമായും കാരാട്ട് ഫൈസലിന് സഹായമുണ്ടായിരുന്നു ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി, അതായത് റഹീം ലീഗിൻ്റെ സ്ഥാനാർത്ഥി, നാഷണൽ സെക്യുലർ കോൺഫറൻസിൻ്റെ സ്ഥാനാർത്ഥി. ഒട്ടും സജീവമല്ലായിരുന്നു വാർഡിൽ. അതുകൊണ്ട് തന്നെയാണ് കാരാട്ട് ഫൈസൽ വിജയിക്കുമെന്നുള്ള സൂചന ആദ്യം തന്നെ വ്യക്തമായിരുന്നു. ചുണ്ടപ്പുറം വാർഡിൽ നിന്നാണ് സ്ഥാനാർത്ഥി ജയിച്ചിരിക്കുന്നത്. ഇത് ലീഗിൻ്റെ വാർഡാണ്. ലീഗ് ജയിച്ച വാർഡ് കാരാട്ട് ഫൈസൽ പിടിച്ചെടുത്തു എന്ന് വേണം പറയാൻ.